കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ വിഭ സീരീസ് ഓഫ് പ്രോഡക്ട്സിനെ പറ്റി നമ്മളിൽ എത്ര പേർക്കറിയാം? വിഭ സ്കിൻ കെയർ ക്രീം അതിലെ ഒരു പ്രോഡക്റ്റാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണിത്. എന്നാൽ നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജന ദേവി. അപ്പോൾ വിഭ സീരീസ് ഓഫ് പ്രോഡക്ട്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ ഗവേഷണ വിഭാഗമായ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&D ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ പുതിയ പ്രോഡക്റ്റ്സ് ഇറക്കുന്ന പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി ചേർന്നിട്ടാണ് വിഭ സീരീസ് ഓഫ് പ്രോഡക്ട്സ് ഇറക്കുന്നത്. അതിൽ നിലവിലിപ്പോൾ മാർക്കറ്റിൽ 3 പ്രോഡക്റ്റ്സാണുള്ളത്. ആദ്യത്തേത് വിഭ ആയുർവേദിക് ബാത്ത് സോപ്പ്, രണ്ടാമത്തേത് വിഭ സ്കിൻ കെയർ ക്രീം, നമ്മുടെ ഇന്നത്തെ വിഷയം. അടുത്തത് വിഭ ഹെയർ കെയർ ക്രീം. ഇനിയും വിഭ ഹാൻഡ് സാനിറ്റൈസർ വിപണിയിലേക്ക് ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇതേ ബ്രാൻഡ് നെയിമിൽ പല പ്രോഡക്ട്സും സമീപഭാവിയിൽ വരുന്നതുമാണ്. എന്നാൽ നമുക്ക് ഇന്ന് വിഭ സ്കിൻ കെയർ ക്രീമിനെ പറ്റിയൊന്ന് സംസാരിക്കാം അല്ലേ. അപ്പോൾ വിഭ സ്കിൻ കെയർ ക്രീമിൻ്റെ ഒരു സ്റ്റോറി എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം. അതിലേക്ക് വരാനുള്ള ഒരു സ്റ്റോറി, അതായത് കോട്ടക്കൽ ആര്യ വൈദ്യശാലയ്ക്ക് ഒരു നല്ലൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ്, അതായത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ഇറക്കണം എന്നുള്ളൊരു ആശയത്തിൻ്റെ പുറത്താണ് വിഭ സ്കിൻ കെയർ ക്രീം ഉണ്ടാകുന്നത്. അപ്പോൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് തീർച്ചയായിട്ടും പോക്കറ്റ് ഫ്രണ്ട്ലിയും കൂടെ ആവണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാൽപ്പാമരാതി പോലത്തെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ തൈലങ്ങളിലെ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ സ്കിന്നിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഇൻഗ്രീഡിയൻസും, അതായത് അതിലെ ഏറ്റവും സുലഭമായ ഇൻഗ്രീഡിയൻസുകൾ ഒക്കെ ചേർത്തിയാണ് ഇങ്ങനെയൊരു കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുത്തത്. ഇത് ഒരു ക്രീം രൂപത്തിലാക്കിയതിന് ശേഷം അത് ഇതേ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പൈലറ്റ് സ്റ്റഡിക്ക് വിധേയമാക്കി. പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരുതരം ഗവേഷണമാണ് കേട്ടോ. അപ്പോൾ പൈലറ്റ് സ്റ്റഡിക്ക് വിധേയമാക്കിയതിന് ശേഷം വളരെ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിഭ ക്രീം. നല്ല ഭംഗിയുള്ള പാക്കിംഗ് ആണ് അല്ലേ. അപ്പം നമ്മൾ ഈ സൈഡ് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് കാണാം. 65 രൂപയാണ് 25 ഗ്രാമിന്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പോക്കറ്റ് ഫ്രണ്ട്ലി തന്നെയാണല്ലേ. പിന്നെ അതിൻ്റെ മറ്റൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ തൊട്ടപ്പുറത്ത് ഏതാ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. മീഥൈൽ പാരബൻ സോഡിയം, പ്രൊപൈൽ പാരബൻ സോഡിയം. അപ്പോൾ ഈ പാരബൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല, കാരണം ഇത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ ആയുർവേദിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ API അംഗീകരിക്കപ്പെട്ടതാണ്. പോരാത്തതിന് ഇതിൻ്റെ പറഞ്ഞിരിക്കുന്ന അളവിലും ഏറ്റവും മിനിമം ആയിട്ടാണ് ചേർത്തിരിക്കുന്നത്, വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പം പാരബൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ ഈ ബോക്സിൻ്റെ മറ്റൊരു സൈഡ് നമുക്ക് കാണാം, അതായത് നേരത്തെ വില എഴുതിയിരിക്കുന്ന സൈഡിൽ തന്നെ കസ്റ്റമർ കെയർ ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിച്ച് നമുക്ക് കാര്യങ്ങൾ വിശദമാക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അല്ലേ, എങ്ങനെയാണ് ഇതിൻ്റെ ട്യൂബ് ഇരിക്കുന്നതെന്ന് നോക്കാം. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ട്യൂബ് അല്ലേ. തീർച്ചയായിട്ടും യൂസർ ഫ്രണ്ട്ലി തന്നെയാണ്. ഞാൻ അതൊന്ന് തുറക്കുകയാണ്. അപ്പോൾ ഈ സൈഡിൽ കണ്ടില്ലേ, നല്ലൊരു സീലൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സൗകര്യമാണ് ഇങ്ങനത്തെ ഒരു പാക്കിങ്. അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് തുറന്ന് കാണണ്ടേ എൻ്റെ കണ്ടൻറ് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വേറൊരു ട്യൂബ് എടുക്കുകയാണ്. ഇതിപ്പം ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്യൂബാണ് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും ആയി. മറ്റത് ഞാനിത് തീർന്നു കഴിഞ്ഞാൽ എടുക്കേണ്ട എൻ്റെ സ്റ്റോക്കാണത്. ഓക്കെ, ഇതാണ് നല്ല യെല്ലോ കളറിലുള്ള അതിൻ്റെ കൺസിസ്റ്റൻസി ക്രീം. നല്ല ഫ്രാഗ്രൻസ് ആട്ടോ, അതിന് നല്ല ഒരു ഫ്രാഗ്രൻസ് ഉള്ള ക്രീമാണ്. അപ്പോൾ ആ ബോക്സിലെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ശ്രദ്ധിച്ചില്ലേ. അപ്പോൾ ഏകദേശം ഒരു 8 ഇൻഗ്രീഡിയൻസ് ഉണ്ട്, മരുന്ന് ഇൻഗ്രീഡിയൻസ് അതിൽ 8 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ വളരെ സുലഭമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ എന്താ വെച്ചാൽ ഇത് വർണ്ണീയവുമാണ്, വ്രണരോപണവുമാണ്, കുഷ്ഠഘ്നവുമാണ്. അപ്പോൾ ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വർണ്ണീയം എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടെ പറയാം. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷനെ എൻഹാൻസ് ചെയ്യുന്നത് നമ്മുടെ വർണ്ണത്തെ തെളിയിക്കുന്നതെന്നാണ് വർണ്ണീയം എന്നുള്ള വാക്കിനർത്ഥം.
അപ്പോൾ വർണ്ണീയമായിട്ടുള്ള മരുന്നുകൾ, അതോടൊപ്പം വ്രണാരോപണമായിട്ടുള്ള മരുന്നുകൾ. അപ്പോൾ അടുത്തത് വ്രണാരോപണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ അല്ലെങ്കിൽ വ്രണങ്ങളെ പെട്ടെന്ന് ഹീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത് വ്രണാരോപണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്കത് സ്കിൻ റിപ്പയറിങ് എന്നുള്ളൊരു പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി കുഷ്ഠഖനം എന്നുള്ള പ്രോപ്പർട്ടിയാണ്. കുഷ്ഠഖനം എന്ന് പറഞ്ഞാൽ സ്കിൻ ഡിസീസുകൾ, അതായത് ത്വക്ക് രോഗങ്ങളെ ശമിപ്പിക്കുന്ന എന്നാണ് അർത്ഥം. അല്ലാണ്ട് നമ്മൾ മലയാളത്തിൽ പറയുന്ന ലെപ്രസി അങ്ങനത്തെ കുഷ്ഠം എന്നുള്ള കണ്ടീഷനല്ല. ഇത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടെ പറഞ്ഞാണ്, കുഷ്ഠം എന്നല്ലെങ്കിൽ കുഷ്ഠഖനം എന്ന് പറഞ്ഞാൽ കുഷ്ഠത്തെ ശമിപ്പിക്കുന്നത്, അതായത് സ്കിൻ ഡിസീസുകളെ ത്വക്ക് രോഗങ്ങളെ ശമിപ്പിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടിയും കൂടെ ഊന്നിയാണ് ഈ പറഞ്ഞ മരുന്നുകളെ, അതായത് ഡ്രഗ്സിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. നമ്മൾ കണ്ടല്ലോ ആ ബോക്സിൽ ഇതിൻ്റെ ഈ മരുന്നുകളുടെ എല്ലാം സംസ്കൃത നാമോ അതോടൊപ്പം തന്നെ സയൻറ്റിഫിക് നെയിമോ അഥവാ ബൊട്ടാനിക്കൽ നെയിമോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മലയാളം പേരുകളും എല്ലാവർക്കും സുപരിചിതമാവില്ല, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മരുന്നുകളുടെ ഒക്കെ മലയാളം പേരുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മരുന്നോട്ട് തുടങ്ങാം. അരിഷ്ട എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ കുടിക്കുന്ന അരിഷ്ടമല്ല, അതൊന്നും തെറ്റിദ്ധരിക്കരുത്. അരിഷ്ട എന്ന് പറഞ്ഞാൽ ആര്യവേപ്പിൻ്റെ സംസ്കൃത നാമമാണ്. അടുത്തത് അശ്വത്ഥ, അശ്വത്ഥ എന്ന് പറഞ്ഞാൽ അരയാൽ. അടുത്തത് നെഗ്രോധ, നെഗ്രോധ എന്ന് പറഞ്ഞാൽ പേരാൽ. ഇനി അടുത്തത് ഉദുമ്പര, ഉദുമ്പര എന്ന് പറഞ്ഞാൽ അത്തി, അത്തി അറിയാമല്ലോ, അത്തിപ്പഴമൊക്കെ അല്ലേ അത്തി. അടുത്തത് കുമാരി, കുമാരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു മരുന്നാണ് അലോവീറ. അലോവീറ ആണ് കുമാരി. അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് മരുന്നുകളുടെയും ലീഫാണ് എടുക്കുന്നത്, അതായത് ഇലകളാണ് എടുക്കുന്നത്. ഇനി അടുത്തത് ഹരിദ്ര, ഹരിദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മഞ്ഞളാണ് കേട്ടോ, മഞ്ഞളാണ് ഹരിദ്ര. മഞ്ഞളിൻ്റെ റൈസോമാണ് എടുക്കുന്നത്. നമുക്കറിയാമല്ലോ മഞ്ഞളിൻ്റെ ഏത് ഭാഗം എടുക്കുന്നത്, ഇഞ്ചി മഞ്ഞളിൻ്റെയൊക്കെ ഏത് ഭാഗം എടുക്കുന്നത്, അതാണ് എടുക്കുന്നത്. ഓക്കെ, ഇനിയും ഏഴാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ചിഷ്ട. മഞ്ചിഷ്ട എന്ന് പറയുന്നത് മഞ്ചട്ടിയാണ് കേട്ടോ, നമുക്കൊക്കെ അറിയാവുന്ന മഞ്ചട്ടി തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ മരുന്നുകളെല്ലാം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എട്ടാമത്തെ ഇൻഗ്രീഡിയൻ്റായ വെളിച്ചെണ്ണ, കേരതൈലം എന്ന് എഴുതിയിട്ടുണ്ട്, വെളിച്ചെണ്ണയിൽ കാച്ചി എടുക്കുകയാണ് ചെയ്യുന്നത്. തൈലവിധി പ്രകാരമാണ് ഈ എണ്ണയിൽ, അതായത് വെളിച്ചെണ്ണയിൽ കാച്ചി എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കാച്ചി എടുത്തു കഴിഞ്ഞിട്ടുള്ള ആ പ്രോഡക്റ്റിന് സ്കിൻ കെയർ ഓയിൽ, വിഭാ സ്കിൻ കെയർ ഓയിൽ എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്തിട്ടാണ് ആ പ്രോഡക്റ്റ് എടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇത് ഓയിലാണ്, ആ ഓയിലിൻ്റെ ഓയിൽ വാട്ടർ എമൽഷൻ ആക്കിയതിന് ശേഷം ക്രീം രൂപത്തിലേക്ക് മാറ്റിയെടുത്തിട്ടാണ് വിഭ സ്കിൻ കെയർ ക്രീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് നോക്കാമല്ലേ. ആര്യവേപ്പ്, ആര്യവേപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു മരുന്നാണ്. അതിൽ ഇതുപോലെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗൽ എല്ലാ പ്രോപ്പർട്ടീസും അതിലടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല നീം ഓയിൽ അതിന് നമ്മളുടെ മുഖത്തെ അല്ലെങ്കിൽ ശരീരത്തിലെ പിഗ്മെൻറ്റേഷൻസ് കുറയ്ക്കാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പറഞ്ഞില്ല അരയാൽ, പേരാൽ, ആലുകളാണ് അത്തി. അപ്പോൾ ഇവയ്ക്കൊക്കെ സ്കിൻ റിപ്പയറിങ് പ്രോപ്പർട്ടി ഉണ്ട്, വ്രണരോപണം എന്നുള്ള പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞില്ലേ, സ്കിൻ റിപ്പയറിങ് ഉള്ള പ്രോപ്പർട്ടി ഉണ്ട്. അതോടൊപ്പം തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ മുറിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ ശരീരത്തിൽ വീക്കം ഉണ്ടാവും, സ്കിന്നിൻ്റെ ആണെങ്കിലോ ഏത് ഭാഗത്താണെങ്കിലോ ചെറുതായിട്ട് വീക്കം ഉണ്ടാവും. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നുള്ളൊരു പ്രോപ്പർട്ടി ഈ പറഞ്ഞ ആലുകൾക്ക് ഉണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ അലോവീറയാണ്. അലോവീറ വളരെ ഫേമസ് ആണ് അല്ലേ, മാർക്കറ്റിലൊക്കെ അലോവീറയുടെ പ്രോഡക്ട്സ് ധാരാളമുണ്ട്. അപ്പോൾ ഈ അലോവീറയ്ക്ക് ഇതുപോലെ സ്കിന്നിന് ഗുണകരമായ ധാരാളം പ്രോപ്പർട്ടീസ് ഉണ്ട്. ആയുർവേദത്തിൽ കുഷ്ഠഖനമാണ് കുമാരി എന്ന് പറയുന്നുണ്ട്. കുഷ്ഠഖനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ത്വക്ക് രോഗങ്ങളെ ശമിപ്പിക്കാൻ കഴിവുള്ളത്. അപ്പോൾ കുഷ്ഠഖനം എന്നുള്ളൊരു പ്രോപ്പർട്ടി അതിനകത്തുണ്ട്. അതുമാത്രമല്ല കുമാരി അല്ലെങ്കിൽ അലോവീറ കൂളൻ്റ് ആണ്, നല്ല ശീതം ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പോൾ ഇനി അടുത്തത് ഹരിദ്ര, ഹരിദ്ര മഞ്ഞളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഹരിദ്രയ്ക്ക് സംസ്കൃതത്തിൽ മറ്റൊരു നാമം കൂടെ ഉണ്ട്, യോഷിത പ്രിയ എന്നൊരു നാമമുണ്ട്. ഇത് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ്, അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു ഉപയോഗത്തിൽ നിന്നാണ് യോഷിത പ്രിയ എന്നുള്ളൊരു നാമം തന്നെ ഹരിദ്രയ്ക്ക്, അതായത് മഞ്ഞളിന് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കോസ്മെറ്റിക് യൂസസിലെ എത്രത്തോളം ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നമ്മുടെ മഞ്ഞളിനുണ്ട് എന്നുള്ളത്. ഇനി അടുത്തത് മഞ്ചിഷ്ട, മഞ്ചട്ടി. മഞ്ചട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഫ്രക്കിൾസിനെ മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ പല ഉണ്ടാകുന്ന പല പിഗ്മെൻറ്റേഷൻസ് ഒക്കെ നല്ലവണ്ണം മാറ്റി നമ്മുടെ സ്കിന്നിന് ഈവൻ ടോൺ നൽകാനുള്ള കഴിവ് നല്ലവണ്ണം മഞ്ചിഷ്ടയ്ക്കും അതുപോലെ മഞ്ചിഷ്ടയുടെ പ്രിപ്പറേഷൻസിനും ഉണ്ട്.
പിന്നെ അടുത്തത് എന്താ, ഇതിൻ്റെ എല്ലാം ബേസായ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ അതുപോലെ സ്കിന്നിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വസ്തുവാണ്, ഒരു മരുന്ന് തന്നെയാണ് ആക്ച്വലി വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസറാണോ, മോയ്സ്ചർ ലോക്കിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മരുന്നുകളെല്ലാം നമ്മളിതുപോലെ ഈ വെളിച്ചെണ്ണയിൽ കാച്ചി കഴിയുമ്പം ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള റിസൾട്ട് വളരെയധികം സ്കിന്നിന് ബെനിഫിഷ്യലാണ്, വളരെ സ്കിന്നിന് ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്രീമിൻ്റെ പേര് തന്നെ അന്വർത്ഥമാക്കുകയാണ്, വിഭ സ്കിൻ കെയർ ക്രീം എന്നാണ് പ്രത്യേകം പറയുന്നത്. സ്കിന്നിന് കെയർ ചെയ്യുന്നത്, സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സ്കിന്നിനെ നറിഷ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചർ അതിനെ ഏറ്റവും നന്നാക്കുന്നത് അല്ലേ, നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നാക്കുക. അതായത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഡാമേജസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മുടെ വരുന്ന പുതിയ സ്കിൻ, നമുക്കറിയാമല്ലോ ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ നമ്മുടെ സ്കിൻ പഴയ സ്കിൻ എക്സ്പോളിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് പുതിയ സ്കിൻ നമുക്ക് വരും. അപ്പോൾ ഈ വരുന്ന സ്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ എന്താ ഈവൻ ടോണുള്ള സ്കിന്നായിട്ടും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ വിഭയുടെ ഒരു പ്രത്യേകത അത് തന്നെയാണ്, ഈ പിഗ്മെൻറ്റേഷൻസ് എല്ലാം മാറ്റി ഈവൻ ടോൺ നൽകുന്നത് വലിയൊരു പ്രത്യേകത തന്നെയാണ് വിഭ. അതുപോലെ അതിൻ്റെ വിഭയുടെ മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഏത് തരം പിഗ്മെൻറ്റേഷൻസും കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അത് കുരുക്കൾ വന്ന പാടുകൾ, ചിക്കൻ പോക്സ് വന്ന പാടുകൾ, അതുപോലെ മുറിവുണ്ടായിട്ട് മുറിവ് ഉണങ്ങിയതിന് ശേഷം വരുന്ന പാടുകൾ, അങ്ങനെ പല തരത്തിലുള്ള പിഗ്മെൻറ്റേഷൻസ് കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ പറഞ്ഞ വിഭ ക്രീം. നല്ലൊരു ഈവൻ ടോൺ നൽകും നമ്മുടെ സ്കിന്നിന്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡ്രൈനെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. ചിലർക്കൊക്കെ ഡ്രൈനെസ് വളരെയധികം കൂടിയിട്ട് നല്ല വലിച്ചിലുണ്ടാകുകയും അതുപോലെ ഒപ്പം തന്നെ ആ ഡ്രൈനെസ് കൂടുതലുള്ള ഭാഗത്ത് ഡാർക്കായിട്ടുള്ള പിഗ്മെൻറ്റേഷൻസ് വരികയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വളരെയധികം ഇഫക്റ്റീവാണ്. അതുപോലെ തന്നെ വിഭ നമ്മുടെ സ്കിന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കുകയും ചെയ്യും, നല്ല മൃദുത്വമുള്ള സ്കിന്നാക്കുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചില റാഷസ് റിയാക്ഷൻസ് അതിനൊക്കെ ബെനിഫിഷ്യലാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ സൺ അലർജീസ് ഉള്ള ആൾക്കാരുണ്ടാവാം, അതായത് വെയിൽ തട്ടിക്കഴിയുമ്പോൾ ആ ഭാഗം തടിച്ചു വരിക, അതിനൊക്കെ വളരെ ഇഫക്റ്റീവാണ്. അതുപോലെ ചെറിയ ചെറിയ നമ്മളിപ്പം പറമ്പിലിറങ്ങിയാലോ അല്ലെങ്കിൽ കൊതുക് വന്ന് കടിച്ചാലോ ചെറിയ ചെറിയ തിണർപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ വളരെയധികം ബെനിഫിഷ്യലായിട്ടും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ഈ പറഞ്ഞ പോലെ ടാനിങ്ങിന് വളരെ നല്ലതാണ്. സൺ ടാനിങ് ഉണ്ടാകുമ്പോൾ അതിന് പുരട്ടാൻ വളരെയധികം ബെനിഫിഷ്യലാണ്. അതുപോലെ അണ്ടർ ഐ സർക്കിൾസിന് നല്ലതാണ്. അപ്പോൾ പലതരത്തിലുള്ള ടാനിങ് പിഗ്മെൻറ്റേഷൻ എന്നിവയ്ക്കൊക്കെ വളരെയധികം ഇഫക്റ്റീവാണ് വിഭ. അപ്പോൾ ഓവറോൾ നമ്മുടെ സ്കിൻ കെയറിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ക്രീമാണ് വിഭ ക്രീം. ഇനി ഇതിൻ്റെ യൂസേജിനെ പറ്റി നമുക്ക് പറയാം. അതിന് മുൻപേ ഞാനിവിടെ പറയാൻ പോകുന്നത് ജനറൽ യൂസേജ് മാത്രമാണ് കേട്ടോ, കാരണം വിഭ സ്കിൻ കെയർ ക്രീം എന്ന് പറയുന്നത് ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് അല്ല, അതൊരു മെഡിസിനൽ പ്രോഡക്റ്റ് ആണ്. യൂസർ ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഇറക്കിയിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് അത് എങ്ങനെ ഉപയോഗിക്കണം, എത്ര കാലം ഉപയോഗിക്കണം എന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ആയുർവേദ ഡോക്ടർക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ പറയുന്നത് എല്ലാവർക്കും വേണ്ട ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, ഇപ്പോൾ അതങ്ങനെ എടുത്താൽ മതി. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഒരു നൈറ്റ് ക്രീമോ അല്ലെങ്കിൽ ഡേ ക്രീമോ അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല, ഏത് സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്രീം തന്നെയാണ്. പിന്നെ അത് ഒരു ഫേസ് ക്രീം മാത്രമാണ് അങ്ങനെ തിരിതിരിക്കേണ്ട, നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തും ഉപയോഗിക്കാൻ പറ്റിയൊരു ക്രീം തന്നെയാണ്. അങ്ങനെ ഫേസ് എന്ന ബോഡിയിൽ നിന്ന് സെപ്പറേഷൻ ഒന്നുമില്ല, ഏത് ഭാഗത്തും നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപേ നമ്മുടെ മുഖം അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് കഴുകുന്നത് നന്നായിരിക്കും. നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റ്സ് അതായത് പയറുപൊടി, കടലമാവ് ഇവയെ ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും നന്നാവുക, അല്ലെങ്കിൽ നമുക്ക് വിഭ സോപ്പ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. വളരെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സോപ്പാണ് വിഭ സോപ്പ്, അതുപയോഗിച്ച് കഴുകുന്നത് നന്നായിരിക്കും. കഴുകിയിട്ട് ഉണങ്ങിയതിന് ശേഷം നല്ല ടൗലിട്ട്, നല്ല ക്ലീൻ ടൗലിട്ട് ഉണക്കുക, അതിനുശേഷം വേണം നമുക്ക് ഈ വിഭ ക്രീം പുരട്ടി കൊടുക്കാൻ. മുഖത്താണെങ്കിൽ നമുക്ക് കുറച്ചെടുത്തിട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 മിനിറ്റ് എങ്കിലും നമ്മളിത് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ മസാജ് ചെയ്യുന്നതോടെ നമുക്ക് 2 ഗുണങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, നമ്മുടെ ആ ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ അതായത് രക്തയോട്ടം കൂടും. രണ്ടാമത്, നന്നായിട്ട് ഈ ക്രീം സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടാനും സഹായിക്കും. നമ്മുടെ ഏത് ഭാഗത്താണെങ്കിലും ഇതേമാതിരി നമ്മൾ മസാജ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും.
ഇനി അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ച് ചെയ്യുമായിരിക്കും നന്നാവുക. വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കങ്ങനെ തേച്ചിട്ട് അങ്ങനെ വിടാം, പ്രശ്നമില്ല. അതേസമയം നോർമൽ ടു ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക നന്നായിരിക്കും. അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാരും ശ്രദ്ധിക്കുക നന്നായിരിക്കും. നമുക്ക് പെട്ടെന്ന് പിമ്പിൾസ് വരുന്ന ഒരു സ്കിൻ പ്രകൃതമാണെങ്കിൽ, മുഖത്തൊക്കെ വേഗം പിമ്പിൾസ് വരുന്ന പ്രകൃതമാണെങ്കിൽ, നമ്മളീ പറഞ്ഞ പോലെ അധിക നേരം വെച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഒരു മാക്സിമം 2 hours നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. അതിന് ശേഷം എന്തായാലും ഈ പറഞ്ഞ പോലെ നാച്ചുറലായിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ വിഭാ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കഴുകിക്കളയുന്നത് ഏറ്റവും നന്നായിരിക്കും. അതിപ്പോൾ നമ്മൾ രാത്രിയിലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ കിടക്കുന്നതിന് മുൻപേ എന്തായാലും ഇത് കഴുകിക്കളയണം. അപ്പോൾ കുറച്ച് നേരത്തെ ഈ പറഞ്ഞ പോലെ മുഖം വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ സ്കിൻ കെയർ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം 2 hours കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം വിഭാ സോപ്പിട്ടോ അല്ലെങ്കിൽ നാച്ചുറൽ പ്രോഡക്റ്റ്സ് ഇട്ടോ കഴുകിക്കളഞ്ഞ് മുഖം നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കിടന്നുറങ്ങുന്നതായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ ഇതുപോലെ ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് കുരുക്കൾ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ പോഴ്സൊക്കെ ക്ലോഗ് ചെയ്ത് പോകും നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടാണെങ്കിലും. പക്ഷേ വളരെയധികം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അവർക്കങ്ങനെ ലീവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഉപയോഗക്രമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒരിക്കലും ഡ്രൈ സ്കിന്നുകാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മറ്റു സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു പ്രത്യേകത ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ്, കാരണം നമ്മൾ ഏത് സ്കിന്നിനും ഏത് ടൈപ്പ് സ്കിന്നിനും സ്യൂട്ട് ചെയ്യുന്ന ഒരു ക്രീമാണ്. അത് ഉപയോഗിക്കുന്ന രീതി നമ്മുടെ സ്കിന്നനുസരിച്ചൊന്ന് വ്യത്യാസപ്പെടുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിഭ സ്കിൻ കെയർ ക്രീമിനെ പറ്റി നിങ്ങൾക്കൊരുവിധം ഐഡിയ കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇനിയും വിഭയുടെ മറ്റൊരു പ്രോഡക്റ്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ നമസ്കാരം.